സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ മുഹമ്മദ് റിയാസ്, IMA വളാഞ്ചേരി സെക്രട്ടറി, അതുപോലെ തന്നെ വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിലെ ENT സർജൻ കൂടിയാണ്. COVID-19 എന്ന ഈ മഹാവ്യാധിക്കെതിരെ, മഹാമാരിക്കെതിരെ ലോകത്തെ പല വൻകിട രാജ്യങ്ങളും, അമേരിക്ക പോലത്തെ വൻകിട രാജ്യങ്ങളും പലപ്പോഴും പതറിയപ്പോഴും അതിൻ്റെ മുമ്പിൽ നെഞ്ചുയർത്തി മുന്നോട്ടു പോയ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്. അതിൽ തന്നെ അങ്ങേയറ്റം ഒരു വലിയ പരിധി വരെ അതിനെ തടഞ്ഞു നിർത്തുവാൻ സർക്കാരിൻ്റെയും ജനങ്ങളുടെയും പോലീസിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും സംഘടിതമായ യോജിച്ചുള്ള കൈകോർത്തുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വളരെയധികം നമുക്ക് അതിനെ ചെറുത്തു നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 3 മാസത്തെ ചിത്രം അതാണെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സർക്കാർ ലോക്ക്ഡൗണിൽ പല ഇളവുകളും അനുവദിച്ചതോടുകൂടി നമ്മളുടെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ കാണുന്ന, നമ്മൾ കാണുന്ന, നമ്മളുടെ അടുത്ത് ഇടപഴകുന്ന വളാഞ്ചേരിയും അതോടൊപ്പമുള്ള അനുബന്ധ പ്രദേശങ്ങളിലും ആളുകൾ അങ്ങേയറ്റം വളരെയധികം വലിയ തോതിൽ തന്നെ ടൗണിലേക്ക് വരികയും നമ്മൾ മുൻകഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും സർക്കാരും നിശ്ചയിച്ചിരുന്ന പല കാര്യങ്ങളും, നമ്മൾ ശ്രദ്ധിക്കേണ്ട, അനുകരിക്കേണ്ട പല കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ ആശങ്ക നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാനാണ് ഞാൻ ഈ അവസരത്തിൽ വന്നിട്ടുള്ളത്. പ്രധാനമായും കോവിഡ് 19 ചെറുത്തു നിൽക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സാമൂഹിക അകലം. 1 മീറ്റർ വരെയെങ്കിലും നമ്മളുടെ സാമൂഹിക അകലം പാലിക്കണം എന്നുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ടൗണിലൂടെയും മറ്റും പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മുൻകഴിഞ്ഞ നാളുകൾക്ക് അതീതമായി വളരെയധികം ആളുകളും ട്രാഫിക്കും കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട ഈ അവസരത്തിൽ നമുക്ക് ഉണർത്തുവാനുള്ളത്, ഒരു എളിയ ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളോട് ഉണർത്തുവാനുള്ളത്, സാമൂഹിക അകലം, അതിൽ നിന്നും ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് പ്രവാസികൾ, നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നെടുന്തൂണുകളായ നമ്മുടെ പ്രവാസികൾ, നമുക്ക് അങ്ങേയറ്റം താല്പര്യവും നമ്മൾ അനുകമ്പയും കാണിക്കേണ്ട നമ്മൾ പ്രവാസികൾ ഓരോരുത്തരും തിരിച്ചു അവരുടെ നാടിലേക്ക് കൂടണയെന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ്, പ്രത്യേകിച്ച് ഒരു 3-ാം ഘട്ടത്തിലൂടെ തന്നെയാണ്, കോവിഡ് 19 ഒരു 3-ാം ഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാമൂഹിക അകലം ഒരു കാരണവശാലും നമ്മൾ പാലിക്കാതിരിക്കാൻ ഇടയാകരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ കുട്ടികൾ ഒരു കാരണവശാലും ആശുപത്രികളിലേക്കോ നമ്മുടെ അങ്ങാടിയിലേക്കോ, പെരുന്നാളും മറ്റും ആഘോഷവേളകളാണ്, ഒരു കാരണവശാലും അവർ ടെക്സ്റ്റൈൽസിലേക്കോ മറ്റും പോകുന്നത് നമ്മുടെ രക്ഷിതാക്കൾ തടയേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നിഷ്കർഷിച്ചിരുന്ന മറ്റൊരു കാര്യമാണ് ഹാൻഡ് വാഷ്. അന്ന് നമ്മൾ ഒരു വലിയ തോതിൽ തന്നെ ടൗണുകളിൽ മറ്റും ബ്രേക്ക് ദ ചെയിൻ എന്ന ബോർഡ് വെച്ച് ഹാൻഡ് വാഷുകൾ നമ്മുടെ സന്നദ്ധ സംഘടനകളും ആരോഗ്യ പ്രവർത്തകരും നമ്മളുടെ കടകളിലെ മുമ്പിലും മറ്റും അവർ അത് ചെയ്തു പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഏതാനും ദിവസങ്ങളായി ഇത്തരം ഹാൻഡ് വാഷിംഗ് സംവിധാനങ്ങൾ നിലച്ചുപോയി എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. നമ്മൾ ആ ഹാൻഡ് വാഷ് സംവിധാനങ്ങൾ വീണ്ടും പുനരുദ്ധരിക്കുകയും അതോടൊപ്പം തന്നെ സിംഗിൾ ഡോർ എൻട്രി നമ്മുടെ ടെക്സ്റ്റൈൽസുകളിലും കടകളിലും മറ്റും എല്ലാവിധ ഹോസ്പിറ്റലുകളിലും, ഞാനടക്കമുള്ള ഡോക്ടർമാർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലുകളിലും എല്ലാ മേഖലകളിലും കടകളിലും മറ്റും സിംഗിൾ ഡോർ എൻട്രി ആക്കുകയും എല്ലാവരും ഹാൻഡ് വാഷ് ചെയ്ത് വൃത്തിയോടെ തന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് ഹാൻഡ് വാഷ് ചെയ്തിട്ട് നമ്മളുടെ കടകളിലും നമ്മുടെ കാര്യങ്ങൾക്കായി ഉള്ളിലേക്ക് കയറുവാൻ പാടുള്ളൂ. അതിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ട് നമ്മൾ പോകുവാനുള്ളൊരു സാഹചര്യം ഇവിടെ എത്തിയിട്ടില്ല. സാമൂഹിക അകലം പാലിക്കുക, അതോടൊപ്പം തന്നെ ഹാൻഡ് വാഷ് സംവിധാനത്തിൽ നിന്ന് നമ്മൾ ഒരു കാരണവശാലും പിന്നോട്ട് പോകുവാനുള്ള ഒരു ഇടവേള വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഞാനടക്കമുള്ള എല്ലാ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും വളരെയധികം നിഷ്കർഷിച്ചു പോയിരുന്ന ഒരു സാധനമാണ് മാസ്ക് നമ്മൾ ധരിക്കുക എന്നുള്ളത്. അത്
വലിയ നമ്മുടെ സർക്കാർ ഒരു നിയമമായിട്ടോ അല്ലെങ്കിൽ ഒരു നിർബന്ധമാക്കിയത് കൊണ്ട് എല്ലാ ആളുകളും അത് ഉപയോഗിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അതിനെ നമ്മൾ പ്രകീർത്തിക്കുന്നതോടൊപ്പം അഭിനന്ദിക്കുന്നതോടൊപ്പം നമ്മൾ പിന്നോട്ട് പോയ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ സാമൂഹിക അകലവും ഹാൻഡ് വാഷിംഗ്. അതുകൊണ്ട് ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ആളുകളോട് ഒരു എളിയ ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾ ഹാൻഡ് വാഷിംഗ് സംവിധാനങ്ങളുമായി തന്നെ മുന്നോട്ട് പോകാം. ഒരു കാരണവശാലും നമ്മൾ വള അങ്ങാടിയിലേക്കോ ടൗണുകളിലേക്കോ വരുന്ന ഒരു അവസരം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് പറയുവാനുള്ളത്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം, നമ്മുടെ ട്രെയിനുകളും മറ്റും പുനരുദ്ധീകരിച്ചിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ അതിഥി തൊഴിലാളികൾ ഇങ്ങോട്ട് വരികയും അങ്ങോട്ട് പോകുകയും അതോടൊപ്പം തന്നെ നമ്മൾ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, പ്രധാനമായും മാസ്ക് ധരിക്കുക, ഹാൻഡ് വാഷിംഗ് സംവിധാനങ്ങൾ, നമ്മളുടെ സാമൂഹിക അകലം, ഇത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. ഞാനടക്കമുള്ള ഓരോ സമൂഹത്തിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും ഇതുമായി മുന്നോട്ട് കൊണ്ടുപോയി നമ്മളുടെ സാമൂഹിക ബാധ്യത തെളിയിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മളുടെ ലോക്ക്ഡൗൺ ഇളവ് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളൊരു കാരണവശാലും നമ്മൾ കോവിഡ് മുക്തമായ ഒരു രാജ്യവും സംസ്ഥാനമായി ഒന്നും ഒരിക്കലും നമ്മൾ കരുതേണ്ട. നമ്മളുടെ സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട വളാഞ്ചേരിയുടെയും നഗരസഭയുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസിൻ്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ ചെറുത്തു നിൽത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു കാരണവശാലും നമ്മളുടെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഞാനും നിങ്ങളും വളരെ വിനീതമായി ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്. ഒരിക്കൽ കൂടി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വേണമെന്ന് പരാമർശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. KH ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി, ഓൾസോ അറ്റ് പുത്തനത്താണി, കാടാമ്പുഴ.